മിശിഹായുടെ സ്നേഹം എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന് ദൈവത്തോടുള്ള ഏറ്റവും നല്ല മനോഭാവം നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് നാം കണ്ടത്. ഏറ്റവും കൃതജ്ഞതയോടുകൂടി ജീവിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തു തന്നെയായിരിക്കും. കഴിക്കുവാൻ ഒരു കഷണം അപ്പം കിട്ടിയാൽ കണ്ണു നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിന് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം മാത്രമേ ക്രിസ്തു അത് കഴിച്ചിരുന്നുള്ളൂ. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതും ആഹാരത്തിനു നേരെ കാട്ടിയ കൃതജ്ഞതയിൽ നിന്നാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്തുകൊണ്ടായിരിക്കണം ഇത്രമാത്രം നന്ദി പ്രകാശിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത? ആരോ ഒരാൾ കൃഷി ചെയ്ത ധാന്യം മറ്റൊരാൾ അല്ലെങ്കിൽ അമ്മ വിളമ്പിയതാണിത്. അവരുടെ അധ്വാനം, വിയർപ്പ്, ശ്രദ്ധ, സ്നേഹം എല്ലാം ആ സമയം ക്രിസ്തുവിന്റെ മനസ്സിലൂടെ കടന്നുപോയി കാണും. പിന്നെ എങ്ങനെ മിഴി നിറയാതെ അത് ഭക്ഷിക്കും? അങ്ങനെ നോക്കുമ്പോൾ പ്രപഞ്ചത്തിലെ സകലരോട് നമ്മൾ അഗാധമായ വിധത്തിൽ നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നു. ബുദ്ധ പാരമ്പര്യത്തിൽ മനസ്സിനെ രൂപപ്പെടുത്തുന്ന അങ്ങനെയുള്ള ചില ധ്യാന രീതികളുണ്ട്. ഉദാഹരണത്തിന്, ഒരു ചെറു നാരങ്ങ കൈവെള്ളയിലെടുത്ത് ആ നാരങ്ങയെക്കുറിച്ചും അതിന്റെ അമ്മ നാരകത്തെയും അതിനെ ആരോ നനച്ചു വളർത്തിയതും പിന്നെ അതിൽ നാരങ്ങ പൂവായി വിരിയുന്നതും കായായി വളരുന്നതുമൊക്കെ മിഴിപൂട്ടിയിരുന്ന് ധ്യാനിക്കുന്ന രീതി, അപ്പോൾ ആ ചെറു നാരങ്ങയിൽ ഒരു പ്രപഞ്ചമൊന്നാകെ ഒന്നിക്കുന്നത് കാണാനാകുന്നു. സ്നേഹിതരെ, ഇങ്ങനെയൊക്കെ നാം ചിന്തിച്ചാൽ എത്രയോ പേരുടെ ശ്രദ്ധയും പരിചരണവുമാണ് ഞാനിന്ന് ഈ നിലയിൽ നിൽക്കുന്നതിന് പിന്നെ. അതിനൊക്കെ ഉചിതമായി നന്ദി പ്രകാശിപ്പിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടല്ലോ, നന്ദി പ്രകാശിപ്പിക്കുന്നതിലും കഴിയാത്ത വിധം അതിലും വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ. നന്ദി പ്രകാശനത്തിന്റെ ഏറ്റവും വലിയ മൂർത്തിമ ഭാവമാണ് വിശുദ്ധ കുർബാനയിൽ നാം കാണുക. കുർബാനയിൽ ഉടനീളം നന്ദി പ്രകാശനമാണ്, പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിംഗ്. യൂക്കരിസ്റ്റ് എന്ന വാക്കിന്റെ മൂല അർത്ഥം പോലും നന്ദി പ്രകാശനം എന്നുള്ളതാണ്. പ്രിയരെ, ദൈവത്തോടും സഹമനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നാം ഇന്നായിത്തീർന്നത് തീർച്ചയായും ദൈവാനുഗ്രഹം കൊണ്ടും സഹമനുഷ്യരുടെ ദയവ് കൊണ്ടും മാത്രമാണ്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. എന്റെ നാവിൽ ചൊല്ലിടുവാൻ സ്തുതിയല്ലാതൊന്നുമില്ല, എന്റെ ഹൃദയത്തിൽ ഉയർന്നിടുവാൻ സ്തോത്രമല്ലാതൊന്നുമില്ല, നിനക്കായി ഞാൻ സമർപ്പിക്കുവാൻ യേശു സിക്ക്.